നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മൈനിങ് ബോട്ടിനെ കുറിച്ചിട്ടാണ്. അതായത് നിങ്ങളുടെ ടെലഗ്രാമില് ഈ ബോട്ട് വഴി നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. ട്രേഡിംഗിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ട്രേഡിംഗ് കമ്പനിയാണ് ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന കമ്പനി. ഈ കമ്പനി വരുന്ന മാസം ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് സൗജന്യമായി മൈനിങ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന് ഒരു എമൗണ്ട് നിങ്ങൾ കൊടുക്കേണ്ടതില്ല, നിങ്ങൾക്ക് സൗജന്യം തന്നെയാണ്. അത് എങ്ങനെയാണ് നമ്മുടെ മൊബൈലിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇത് നമ്മൾ ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ബോട്ട് മൈൻ ചെയ്തോളും. നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കാം എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക, അതിന് മറുപടി കിട്ടുന്നതാണ്. സാധാരണ ഒരാൾക്ക് ഇതേക്കുറിച്ചൊന്നും അറിയാത്ത ഒരാൾക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള ഒരു അവതരണ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരാള് ഒരു ഒന്നും അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് നമ്മൾ അവലംബിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ബോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് മൈൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ ലോഞ്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യല്ലേ? അപ്പോ ഇന്റർഫേസിലേക്ക് വരും. ആ അവിടെ കോമ്പാക്ട് സെൻഡ് മീ മെസ്സേജ് എന്നുള്ളത് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോ ഹാംസ്റ്റർ കോമ്പാക്ട് ടോക്കൺ will be launched on turn. Our Binance site token. Tap and earn coins. You can use boosters and tricky strategies. Upgrade your exchange. Use cards to boost your passive income. അതൊക്കെ ആയിട്ട് കണക്റ്റഡാ? ഫേസ്ബുക്ക്, എക്സ്, യൂട്യൂബ്, മീഡിയ, അതെന്താ പറയുന്നത്? അതൊക്കെ ആയിട്ട് ഓരോ ടോക്കണാ. ടോക്കൺ എടുക്കാന്നാ? അത് വാങ്ങി കഴിഞ്ഞാൽ നമ്മളെ ഇത് കൂടും ഒരു ഞെക്കല്. അല്ലാതെ ഓട്ടോമാറ്റിക് മൈനിങ് ആണ്. നമ്മൾ ഓഫ് ആക്കി ഇട്ടാലും ഓട്ടോമാറ്റിക് ആയി 3 മണിക്കൂർ മൈൻ ആയിക്കോളും. അതെന്താ ചെയ്യണ്ടേ? അത് വെറുതെ വാങ്ങിയിട്ടാ മതി. ഇതിപ്പോ വാങ്ങാൻ പറ്റില്ല. അപ്പോ അതിപ്പോ വാങ്ങാൻ ഇതിപ്പോ ഒരു പറഞ്ഞില്ല, അത് സ്കിപ്പ് അടിച്ചു. ബോണസ് ഇൻവൈറ്റ് ഫ്രണ്ട്സ്, ബോണസ് കിട്ടും. ടോക്കൺ ലിസണിങ് ഒക്കെ കഴിഞ്ഞ് പിക്കപ്പ് എ പ്രസന്റ് ഫ്രം വിഷ്ണുരാജ്, റിസീവ് എ ഗിഫ്റ്റ് എടുക്കട്ടെ. അപ്പൊ ഗിഫ്റ്റ് ആയിട്ട് $5,000 തന്ന്. $5,000 അല്ല, 5,000 കോയിനും അല്ല, 5,000 ടോക്കൺ. 1,000 ടോക്കൺ ആണ് ഒരു കോയിൻ. പക്ഷെ ഒരു കോയിൻ എന്ന് പറയുന്നത് 5,000 ടോക്കൺ ആ സാധനം കിട്ടി. ബിക്കം എ സിഇഒ. സിഇഒ എന്ന് പറഞ്ഞാല് അത് അതിൽ ഓരോരോ ലെവലാണ്. ഇപ്പൊ സിഇഒ, പിന്നെ ഇങ്ങനെ മാസ്റ്റർ, ഗ്രാൻഡ് മാസ്റ്റർ, അങ്ങനെ കുറെ ഉണ്ട്. ഫസ്റ്റ് ലെവലാണ് സിഇഒ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാ? ആ അതെ. ഇതിലെങ്ങനെ കാര്യം? അത് കൊടുക്കട്ടെ. എത്ര പെട്ടെന്നാ പണി കിട്ടുന്നത്? ഇപ്പൊ സിഇഒ ആയി, ലെവൽ അപ്പായി. മൾട്ടി ടാബ്, എനർജി ലിമിറ്റ് 500. ക്ലോസ് ചെയ്യാം. ഇപ്പൊ എങ്ങനെയാണ് സംഭവം? ഡോണ്ട് മിസ് സ്പെഷ്യൽ ഇവന്റ്. ഐ എം സ്റ്റിൽ കോംപാക്ട് ബട്ട് നോട്ട് മൈസ് ആൻഡ് പ്രൈസസ്. ഗോ ഹെഡ്. ഐ എം സ്റ്റിൽ കോംപാക്ടിന്റെ വേറെന്തോ സാധനം വേണ്ട. ഇപ്പൊ എങ്ങനെയാണുള്ളത്? ഇവിടെ എനിക്ക് 2-3 പ്രാവശ്യം എനിക്ക് നോക്ക്, 3-4 പേരിലൊക്കെ വെച്ച് എനിക്ക് നോക്ക്. അങ്ങനെ പോകും. എങ്ങനെ കോയിൻ മൈൻ ചെയ്തുകൊണ്ടിരിക്കുക? നമ്മൾ ടോക്കൺ ഇവിടെ എനിക്ക് ലിമിറ്റ് ഉണ്ട്, 1,500. അത് പൂജയായി കഴിഞ്ഞാൽ പിന്നെ നാളെ ആവണോ? നാളെ അല്ല, ഓരോ സെക്കൻഡിൽ ഓരോന്ന് ഇങ്ങനെ കൂടും. അത് ഇത് 1,500 ആക്കിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കൂടും. അത് 1,500 അല്ലെ കുറേ ചെയ്യുക. 1,500 ഇപ്പം 300 അടിച്ച്, 300 അടിച്ചുമ്പോള് 300 കോയിൻ അടിച്ച്, അതിനോണ്ടാണ് ഇപ്പൊ 1,200 ആയി പോയേ. പിന്നെ എങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുക? അതാണ് ഇപ്പൊ 300 ഇവിടെ കയറി, 5,000 അല്ലേ ഉള്ളൂ. പിന്നെ ഞെക്കി കഴിഞ്ഞാൽ ഇനിയും കൂടും, ഇവിടെ ഫുള്ള് കുറയും. 1,500 വരെ കുറയ്ക്കാൻ പോക്ക് അല്ലേ. എന്നിട്ട് പിന്നെ വരണമെങ്കിൽ ഒരു ദിവസം കഴിയണം? അല്ല, കുറച്ച് സമയം കഴിയണം, ഒരു ദിവസം ഒന്നുമില്ല.
ഇത് ഡിസ്പ്ലേ അടിച്ചു പോവോ? ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അല്ലത് ഓട്ടോമാറ്റിക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് ചിലപ്പോൾ ബാൻ ആയിപ്പോ. ഇപ്പോഴൊക്കെ അതിന്റെ കോയിൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ടോക്കൺ ഒരു ടാപ്പിന് പ്ലസ് രണ്ടാണ് കിട്ടുക. കോയിൻസ് ടു ലെവൽ അപ്പ് 25K വേണോ? പ്രോഫിറ്റ് പെർ ഹവർ ഇവിടെ 0 ആണ് കാണിക്കുന്നത്. കൂട്ടാൻ പറ്റും. ഇപ്പോ 1500 ഇനി കണ്ടോ കൂടുന്ന. ആ കൂടി കഴിയാ പിന്നെ ഇതാക്കുക. ഇനിയിപ്പോ 9 ഇപ്പോ 6800. ഇപ്പൊ ഈ ലെവൽ 2 എന്ന് പറയുന്നത് എന്താ? ലെവൽ 2 എന്ന് പറയുന്നത് അത് ഓരോ ലെവലാ. സിൽവർ ആണ് ഇപ്പൊ ഉള്ളത്. അത് ഓരോന്ന് കൂടി കഴിഞ്ഞാല് ഇതിങ്ങനെ കൂടി 1500 കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് പറ്റേണ്ടത്. പക്ഷെ എനിക്ക് തീരെ കിട്ടിയില്ലല്ലോ. ആ അത് ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഈ പൈസ വെച്ചിട്ടല്ല ഒരു നോക്കുക. ഇത് പൈസ അല്ല, ഇത് കോയിൻ. ആ കോയിൻ വെച്ചിട്ടല്ല നോക്കുക, ഈ പ്രോഫിറ്റ് പെർ ഹവർ വെച്ചിട്ടാണ് നോക്കുക. അതില് എന്റെ ഇപ്പോ ഇന്നലെ തുടങ്ങിയതാ. ഇതിപ്പോ എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കുക പിന്നെ? ഇതിപ്പോ 6894 നമ്മൾ ക്ലോസ് ചെയ്ത്. ഇപ്പൊ എങ്ങനെയാള്ളത്? പിന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ സാധനം തന്നെ. ഇപ്പൊ ഈ ആഴ്ച എന്ന ഈ ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യാം. ഏത് ലിങ്ക് ക്ലിക്ക് ചെയ്താലും നമ്മളിപ്പോ ലിങ്ക് ആയി. ഇനിയിപ്പോ ഏടെ ആംസ്റ്റർന്റെ ഒഫീഷ്യൽ സൈറ്റ് എടുത്താലും ഒഫീഷ്യൽ സൈറ്റ് എവിടെയാ? ആംസ്റ്റർ.com. എനിക്കിപ്പോ നോക്ക്, 1650 വെറുതെ നിന്നപ്പോ കിട്ടി. ഇന്ത്യയിലിപ്പോ എത്രയുണ്ട് പ്രോഫിറ്റ് പെർ ഹവർ? 1 മണിക്കൂറിന് 12,000 കിട്ടും. അങ്ങനെ 3 മണിക്കൂർ കിട്ടും. 3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ആവും. അതല്ല ആദ്യം ഇതൊന്നും പറയും, ഇതെങ്ങനെ എടുക്കുക? ഹാംസ്റ്റർ അല്ല, അതിന്റെ ലിങ്ക് അയച്ചാണ്. ഹാംസ്റ്റർ ഇതാ, ഇതാണോ? ഹാംസ്റ്റർ കോമ്പാക്ട് ആണോ? വെരിഫൈഡ് ഇതാണോ? വെരിഫൈഡ് ആണ്. ഇതിൽ നിന്നിട്ട് അതിൽ സ്ലാഷ് സ്റ്റാർട്ട് അടിക്കുക. അതാണ് അതിന്റെ പ്ലേ ചെയ്താ പോരെ. പ്ലേ അടിച്ചിട്ട് നോക്കുന്ന സമയത്ത് നേരത്തെ അതേ ആദ്യത്തെ ഇന്റർവ്യൂസ് തന്നെ വന്ന്. ഈ രണ്ടാളാരാ? ഇത് ഞാനയ്യോ, അത് ഞാനോ ഇത് ഇതിന്റെ മലയാളി അയ്യോ? അത് ടോൺ കോയിൻ. ആ രണ്ടും ഇതായതാ, മിംഗിളായതാ, കൊളാബറേഷൻ. 6894 അപ്പൊ എടുക്കുന്നത് മനസ്സിലായി. ഇനി ഇതില് വേറെ കുറെ കളികളുണ്ട്. എന്തൊക്കെയാ? ഇത് 3 ഞെക്കി കഴിഞ്ഞാല് വേറൊരു ഇത് തുറക്കും. അതില് ഡെയിലി സൈഫർ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഓരോ ദിവസം ഓരോ കോഡ് തരും. ഇന്നത്തെ കോഡ് എന്ന് പറയുന്നത് അതിനെ ഓരോ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കണം. ഇതിൽ ഓരോ ദിവസം ഓരോ കോഡ് വരും. ഇതിലിപ്പോ ഞെക്ക് നേരം കൂടുന്നുണ്ടല്ലോ. അത് ഞെക്കുമ്പോഴും കൂടും. അത് ഒരു കോഡാണ് ഇത്. ഈ ഡോട്ട് ഇപ്പൊ വരുന്ന ഡോട്ട് ഇത് ഞെക്കി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാല് വരാ. അത് ആ കോഡ് ഇതിൽ നോക്കണം. കോഡ് ഇല്ല നോക്കുക. കോഡ് യൂട്യൂബ് ചാനൽ. ഇപ്പൊ എനിക്ക് റഫർ ലിങ്ക് ഒപ്പം എത്ര കയറി എനിക്ക്? ഇനി ഞാൻ എങ്ങനെയാ റഫർ ചെയ്ത് കൊടുക്കുക? അതിലുണ്ടത് താഴെ റഫർ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് അപ്പൊ റഫർ ചെയ്ത് കഴിഞ്ഞാല് 5000 കിട്ടും ഒരാള്. സൂര്യ ചോലക്ക് എനിക്ക് 25000 കിട്ടി ഒരാളെ ഏഡ് ചെയ്തപ്പോ. എനിക്ക് 5000 കിട്ടി. ഇനി ഞാൻ ഒരാളെ ഇൻവൈറ്റ് ചെയ്താല് 25000 കിട്ടും. ഇല്ല, പ്രീമിയം ഉള്ള ആൾക്കേ കിട്ടുള്ളൂ. എനിക്ക് പ്രീമിയം ഉണ്ട്, ടെലിഗ്രാം പ്രീമിയം ഉണ്ട്. അതിനോണ്ടാണ് എനിക്ക് 25000 കിട്ടി. ഇത് 5000 കിട്ടുള്ളൂ. എന്ത് കോടാ വേണ്ടി എനിക്ക്? അത് ഓരോ ദിവസം ഓരോ കോടി ഇവര് ഓരോ യൂട്യൂബ് ചാനലിലിടും. അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചവരുണ്ട്. ഇതാ ഇതാണ് ഇന്നത്തെ കോഡ്. എയർ ഡ്രോപ്പ് ആണ് ഇന്നത്തെ കോഡ്. ഏ വരണമെങ്കിൽ ഒരു ഡോട്ട് ഒരു ഡാഷ് അടിക്കുക. അടിക്കും ഒരു ഡോട്ട്. അല്ല അതല്ല, ഏൺ പെർ ടാപ്പ് 3 നിൽക്ക്. ഒരു ടാപ്പ് ഒരു സ്ലാഷ്. അതിരുന്നില്ല, ചിലപ്പോൾ ഇതായിട്ടായിരിക്കും, ഓവർലോഡ് ആയിട്ടായിരിക്കും. ഒരു ഒരു ഡോട്ട് ഒരു ഡാഷ് അടിച്ചാൽ വരും. ഞാനും ഒരു 3-4 അടിച്ചപ്പോഴാണ് വന്നത്. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ 10,000 കോയിൻ കിട്ടും. ഓരോ ദിവസം 10,000. പിന്നുള്ളത്
ആ എ എന്ന് ഡെയിലി ഡ്രോപ്പർ എ. പിന്നെന്താ ഐ? ഐ വരാൻ രണ്ട് ഡോട്ട്. പെട്ടെന്ന് പെട്ടെന്ന് നോക്കിയാൽ മതി, എന്നാ വേഗം വരൂ. പിന്നെ ഡോട്ട് ഡാഷ് ഡോട്ട് പോയി. ഒരു ഡോട്ട് ഒരു ഡാഷ്, ഒരു ഡോട്ട് ഒരു ഡാഷ്. ഇത് പൊന്തിക്കാൻ പറ്റില്ലല്ലേ കുറച്ച്. ഒരു ഡോട്ടു ഒരു ഡാഷോ? ഡാഷായില്ല. ഒരു ഡോട്ടു ഒരു ഡാഷോ? എ രണ്ട് ഡോട്ട്, രണ്ട് ഡോട്ട്. ഐ ഒരു ഡോട്ട് ഒരു ഡാഷ് ഒരു ഡോട്ട്. ഇനി ഒരു ഡാഷ് രണ്ട് ഡോട്ട്. എത്ര ഡി? ഇനി ആറ്. ഒരു ഡോട്ട് ഒരു ഡാഷ് ഒരു ഡോട്ട്. ഇനി മൂന്ന് ഡോട്ട്, മൂന്ന് ഡാഷ്. ഇനി ഒരു ഡോട്ട് രണ്ട് ഡാഷ് ഒരു ഡോട്ട്. ഒരു ഡോട്ട് ഒരു ഡാഷ് രണ്ട് ഡോട്ട്, ഒരു ഡോട്ട് ഒരു ഡാഷ് ഒരു ഡോട്ട്. ഡാഷ് ഡോട്ട് ഡോട്ട്. ഡോട്ട് ഡാഷ് ഡോട്ട്. ഡാഷ് ഡാഷ് ഡാഷ്. മൂന്ന് ഡാഷ്. ഡോട്ട് ഡാഷ് ഡാഷ് ഡോട്ട്. പത്ത് ലക്ഷം. ദ കോഡ് ഈസ് ക്രാക്ക്ഡ്, യു ആർ എ റിയൽ ഡിറ്റക്റ്റീവ്. Take the price. ക്ലിക്ക് ചെയ്യാ. പത്ത് ലക്ഷം. ഇപ്പൊ ലെവൽ അപ്പായി. എനർജി ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 500 പ്ലസ് 500. നമ്മളെ ഇവിടെ ഉള്ള ലിമിറ്റ് ക്ലോസ് ചെയ്യാ. ലിമിറ്റ് ഇല്ലേ? ഇത് പോയി മതി. ആ ലിമിറ്റ് കാണിക്കില്ലല്ലോ. അഞ്ച് അഞ്ച് കൂടി. നേരത്തെ രണ്ടേന് കൂടി ഒരു ടാപ്പിന്. അത് നമുക്ക് ഇവിടെ വാങ്ങാം. അടുത്തേക്ക് ഒരു സാധനം വരും. അത് ഒഫീഷ്യൽ സൈറ്റ് കേറിട്ടോ ഒന്ന് ഇന്ത്യയിൽ നോക്കി നോക്ക്. ഇവിടെ ഞെക്കിയാലും മതി. എവിടെ ഞെക്കിയാലും മതി അല്ലേ? അത് ഫോണിന്റെ ഡിസ്പ്ലേ പ്രശ്നമാവില്ലേ? കോൻസ് ടു ലെവൽ അപ്പ് 2 മില്യൺ എന്ന് പറയുന്നത് എന്താ? ഇനി 2 മില്യൺ ആയതാണ് ഒരു ലെവലും കൂടി കൂടുക. ഏത് 2 മില്യൺ ഫുള്ളായി കഴിഞ്ഞാൽ? ഈ 1 മില്യൺ 1 മില്യൺ കൂടി ആയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഫുള്ളാവും. ആ എന്നാലോ. അപ്പം അടുത്ത ലെവലെത്തും. കുറച്ചുകൂടി ഇത് കൂടുമ്പോൾ എന്താ ഇതിലിപ്പോൾ മുമ്പ് എത്ര എമൗണ്ട് എങ്ങനെയാ കാണാൻ പറ്റുക? എന്താ വേണ്ടത്? ഈ പറയുന്ന കോയിൻസ് എത്ര എമൗണ്ടിന് സമാനം? അത് ഇതുവരെ അതിൻ്റെ അതൊന്നും വന്നിയില്ല. എത്രയാണെന്നൊന്നും പറഞ്ഞില്ല. വന്നില്ല. ആ പക്ഷെ ഈ പൈസ അല്ല നോക്കുക. ഈ പൈസ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ കണ്ട ഫേസ്ബുക്കൊക്കെ കണ്ടില്ലേ, ഐറ്റാ വാങ്ങണം. മൈ എന്താ എന്തൊക്കെ വാങ്ങണം? മൈല്ല. ആ അതില് അതിലും ഒരു കോഡുണ്ട്. ഈ മൂന്ന് സാധനവും ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. ആ മൂന്നെണ്ണം നമ്മൾ ഇന്ന് വാങ്ങി കഴിഞ്ഞാല് 50,000 കോയിൻ അല്ല 50 ലക്ഷം കോയിൻ കിട്ടും. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാല് അത് ഇന്നത്തെ കോഡാണ്. ആ ഇന്നത്തെ കോഡ് ഇത് കിട്ടാൻ വേണ്ടിട്ടാ. ആ അതിനിപ്പോ നമുക്ക് ഇത് വാങ്ങണമെങ്കിൽ ഈ മൂന്നെണ്ണയ്ക്ക് അൺലോക്ക് ആയി കിടക്കുക. ആദ്യം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ബി ടി സി പേറു, ഇ ടി എച്ച് പേറു, ടോപ്പ് 10 CMC പേറു, പിന്നെ ഫാൻ ടോക്കണും. ഫാൻ ടോക്കണും അത്ര നാലെണ്ണം ഇപ്പോൾ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട് ഒരു മാർക്കറ്റിൽ. പിന്നെ പി ആർ ആൻഡ് ടീമില് ആ ചാനലിൽ കയറി കഴിഞ്ഞാൽ അത് നമ്മൾ കയറിയാണല്ലോ. ആണല്ലോ കടിച്ചാൽ മതി. എങ്ങനെ ഏത് പി ആർ ചാനലിൽ കയറണം? നമ്മൾ കയറിയില്ല ഇപ്പോൾ. അല്ല അത് ഒഫീഷ്യൽ സൈറ്റിൽ കയറി. ഒരു ചാനലുണ്ട് ആൾക്കാരെ അൺലോക്ക് ചെയ്യാം. എന്നിട്ട്
ഏൺ മോർ കോയിൻസ് ന്യൂ അക്കാഡമി വീഡിയോ ജോയിൻ അവർ ടി ജി ചാനൽ, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ജോയിൻ അടിക്കുക, എന്നിട്ട് അടിയിൽ ജോയിൻ അടിക്കുക. ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്ട് ടെലഗ്രാം ചാനലിൽ ഒഫീഷ്യൽ നമ്പർ കയറി, ടെലഗ്രാം പ്രീമിയം അത് വേണമെന്നില്ല, ചെക്ക് അടിക്കുക. അപ്പോൾ ആണ് മറ്റേ സാധനം അൺലോക്ക് ടിക്കായി. ഇതൊക്കെ നമുക്ക് ഒരു വീഡിയോ കാണുക, ഒരു മിനിറ്റുള്ള വീഡിയോ കാണുകയൊക്കെ ചെയ്താൽ കിട്ടും. അപ്പം ആ മൈൻ അടിക്കുക, സോറി മൈൻ മൈൻ താഴെ എക്സ്ചേഞ്ചിൻ്റെ സൈഡിലും മൈൻ, താഴെ എക്സ്ചേഞ്ചിൻ്റെ സൈഡിലും മൈൻ അടിക്കുക. പി ആർ എൻ ടീം അതും അൺലോക്ക് ആയി. അതിൽ ആദ്യം നാലെണ്ണം അൺലോക്ക് ആയി, ഇവിടെ 1, 2, 3, 4 ഈ നാലെണ്ണം ഇപ്പോൾ അൺലോക്ക് ആണ് ഓട്ടോമാറ്റിക്കലി. പിന്നെ ലീഗൽ ഉണ്ട്, അതിൽ നാലെണ്ണം അൺലോക്കാണ്. 1, 2, 3 3 എണ്ണമില്ലല്ലോ ആ 4 ആൻറ്റി മണി ലോണ്ടറി ഇതിൻ്റെ എനിക്ക് അറിയില്ല. അല്ല അത് അത് ഇതാക്കി കഴിഞ്ഞിട്ട് എന്താ കാര്യം? എന്താ ഇപ്പോൾ മൂന്നെണ്ണം അൺലോക്ക് ആക്കി? അതിപ്പോൾ നമ്മൾ 100 കോയിൻ കൊടുത്താൽ ആ നമ്മളെ പ്രോഫിറ്റ്, നമ്മളിപ്പോൾ എടുത്ത കോയിൻസ് ആ അത് പോയി ഉണ്ടാവും. ഇപ്പോൾ 100 കോയിൻ ആ ഇത് ഞെക്കി കഴിഞ്ഞാൽ അത് പോവും, അവിടെ നിന്ന് 100 പോവും. എങ്ങനെയാ ആ ഗോയുടെ അടിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് 100 പോവും. എന്നിട്ട് നമ്മളെ പ്രോഫിറ്റ് പെർ ഹവർ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ 10 അപ്പോൾ ഇവിടെ 10 ഉണ്ടാവും. നമുക്ക് ഒരു മണിക്കൂറിൽ 10 കോയിൻ കിട്ടും. 10 കോയിൻ കിട്ടും ഇനിയും, ഒരു മണിക്കൂറിൽ ഇങ്ങനെ 10 കോയിൻ കിട്ടും. ഓരോ മണിക്കൂറിലും കിട്ടി കൊണ്ട് പോകും. അതാണ് നമ്മളെ എമൗണ്ടിന്റെ, അതാണ് നോക്കുക. ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ നോക്കുക. ആ അപ്പൊ അത് കിട്ടണമെങ്കിൽ മൈലിൽ പോവുക, മൈലിൽ പോയിട്ട് സ്ക്രോൾ ചെയ്യുക. ഇതിന്റെ 10,000 കൊടുത്തു കഴിഞ്ഞാല് ഒരു മണിക്കൂറിൽ 950 കിട്ടും. ആ ഇതിലിപ്പോ 600, 950 ഇപ്പൊ ഇതിൽ കൂടുതലുള്ള 950 ഇപ്പൊ എടുക്കല്ലേ. അത് ഒരു ഈ സംഭവം വരുമ്പോ ഇതിലിപ്പോ ഇത് അൺലോക്ക് ആണെങ്കിൽ ഇതിന്റെ ലെവൽ 2 ആവേണ്ടി വരും. ആ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇത് അൺലോക്ക് ആണ് ഇതിൻ്റെ ലെവൽ 2 ആണോ, ഇത് അൺലോക്ക് ആണോ ഇതിൻ്റെ ലെവൽ, നമ്മളെ ക്ലാഷ് ഓഫ് ക്ലാൻസിലൊക്കെ ഉള്ള പോലെ അങ്ങനെ ഓരോ അങ്ങനെ ഒരു ഇതുപോലെയാ, ട്രീ പോലെ. എന്നാലും ഇത് തുറന്നു കിട്ടുള്ളൂ അല്ലേ? അതിൽ ഓരോ തുറക്കണേ ഇപ്പം ചെയ്യണോ? തുറക്കണേൽ അതിൻ്റെ അടിയിൽ ഉണ്ടാവും ഹാംസ്റ്റർ ട്യൂബ് ലെവൽ 4 ആണോ. അപ്പൊ ഹാംസ്റ്റർ ട്യൂബ് എന്ന് പറയുന്നത് എവിടെയാ? അങ്ങനെ തട്ടി നോക്കി എവിടെയാ എനിക്കറിയില്ല. ഇന്നത്തത് ഈ 3 കോയിൻ ആണ് ഇന്നത്തെ കോംബോ. ആ കോംബോ കിട്ടണ ആദ്യം ഷിറ്റ് കോയിൻ പേരാ, അത് എവിടെയാ നോക്കുക. ഷിറ്റ് കോയിൻ ആവേണ്ട ഇല്ല, ആദ്യത്തിൽ തന്നെ ചെയ്യും. ഷിറ്റ് കോയിൻ അല്ലേ വേണ്ടത്? ഷിറ്റ് കോയിൻ, ഷിറ്റ് കോയിൻ വേണമെങ്കിൽ എത്ര? KYB ലെവൽ 3 ആണോ? KYB ലീഗൽ അല്ലേ? അല്ല ഗെയിം 5 അല്ലേ? അല്ല താഴെ ഇവിടെ പ്രോഫിറ്റ് പെർ അവർ KYB ലെവൽ 3. KYB എടുക്കണം അല്ലേ? ലീഗൽ 3 ആണോ? KYB 3 ആണോ? KYB എവിടെ നോക്കുക? KYB 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 ഇല്ല. KYB 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 മൂന്നാമത്തെ ലീഗ് അല്ല തോന്നുന്നു. KYB 3 ആണോ? ഇത് 500 അപ്പുള്ള പ്രോഫിറ്റ് പെർ ഹവർ പ്ലസ് 60, ഒരു മണിക്കൂറിൽ 60 കിട്ടും. ഇത് ഗോ ഹെഡ് കൊടുത്താൽ 500 നമ്മൾ കൊടുക്കണം. ഇപ്പം 500 നമ്മളെ അതിൽ നിന്ന് പോയി, നമ്മൾ മൈൻ ചെയ്ത് ലെവൽ 1 ആയി. ഇതിപ്പോ KYB ലെവൽ 1 ആയി. ഇനി ഒന്നുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 60 കൂടി മണിക്കൂറിൽ 120 കിട്ടും. ആ അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ ഈ 551 അല്ലേ കൊടുക്കേണ്ടത്, ഇത് ലെവൽ 2 ആവാൻ. നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ 10K കൊടുത്താൽ പ്രോഫിറ്റ് പെർ ഹവർ 950 പ്ലസ് ഉണ്ട്. അപ്പം ഇതാണ് ഏറ്റവും കൂടുതൽ. അപ്പം ഇത് തന്നെ കൊടുത്താലോ നമ്മൾ? അത് കൊടുക്കുക. പക്ഷേ ഇത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ 30 ലക്ഷം ഇപ്പം എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടും. ഏത്? ആ 3 ഇത് പറഞ്ഞില്ലേ? ആ ആ 3 കാര്യം ലെവൽ 3 ആക്കിയാണ് ഇപ്പം നമ്മൾ നോക്കിയത്. ആ അതിന് ഒരുമിച്ച് ഇത് കിട്ടുന്ന പറയുന്നത്, ആ 30 ഒരു പ്രാവശ്യം അല്ലേ കിട്ടുള്ളൂ? ഓരോ ദിവസം ഓരോ ദിവസം കിട്ടും.
അങ്ങനെ തീർക്കാണ്ട് നമുക്ക് ആ ലിമിറ്റ് വരുമ്പോ ആ ഓരോ ഡെയിലി വരുമ്പോ എടുത്തു വെക്കുക. അപ്പൊ എടുത്തതും കിട്ടും 30 ലക്ഷവും കിട്ടും. എടുത്തതിന്റെ ഡെയിലി പെർ ഹവറും കിട്ടും 30 ലക്ഷം. അപ്പൊ തന്നെ വേറെ കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പൊ നമ്മള് ലീഗലിൽ പോയിട്ട് ഇപ്പൊ 1 ആ ലെവലുകൾ, അതുമ്പോ 3 ആക്കണം. അപ്പൊ 2-ാം ലെവലിൽ പോകണമെങ്കിൽ 551 കൊടുക്കണം. അതും ഇപ്പോൾ ക്ലിക്ക് ചെയ്യുക, ഗോ ഹെഡ് കൊടുക്കുക. ഒരു 64 കോടി കിട്ടും. ആ അത് മണിക്കൂറിൽ കിട്ടുന്നത്. ഇനി ഇപ്പോഴത്തെ 124 കിട്ടുക. ഇപ്പോൾ 124, നേരത്തെ 60, ഇപ്പോഴത്തെ 60 അല്ലേ. ഇനിയിപ്പോൾ 638 കോടി കൊടുത്താൽ ഒരു 60 കോടി കിട്ടും. 69 കോടി 638 കൊടുത്തത്. ഇപ്പൊ ലെവൽ 3 ആയതുകൊണ്ട് മറ്റോടത്തിലും ഷിറ്റ്കോയിൻ ഓൺ ആയി ഉണ്ടാവും. ഷിറ്റ്കോയിൻ അവിടെ താഴത്തേക്ക് 2 ലോ അല്ല 1 ല് മാർക്കറ്റിൽ ഷിറ്റ്കോയിൻ ആ അത് ഓണായി 5K. അത് അതെടുക്കുക. ആ അതൊന്നെടുക്കുക. അത് എടുത്താലേ കിട്ടുള്ളൂ അല്ലേ. ആ ഗോ ഹെഡ് അടിക്കുക. അപ്പൊ ആദ്യത്തെ നമ്മള് അൺലോക്ക് ആക്കി. ഇപ്പൊ അൺലോക്ക് ആയി. ഒരു കോൾ ഫസ്റ്റ് കാർഡ് ഈസ് റെഡി ഡോണ്ട് സ്റ്റോപ്പ്. ഒരു കോംബോ കിട്ടി. ഇനി ഇൻഫ്ലുവൻസർ ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ല. അത് വേണേ കൂട്ടാ. ഇപ്പൊ കൂട്ടണോ എന്നില്ല. അല്ല കൂട്ടി കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ഒരു അതിനനുസരിച്ച് ഇവിടെ അടി പോവൂലേ. ഇതിപ്പോ 2 ലെവലായി. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇനി ഇനി ഡെയിലിന്റെ മറ്റേടെ ഇനി 2-ാമത്തേത് ഏതാ? ഇൻഫ്ലുവൻസർ 1 കിട്ടി. ഇപ്പൊ ഷിറ്റ് കോയിൻ ഇപ്പോ ഇതില് റെഡി ആയി ഡെയിലി കോംബോ. ഇനി 2-ാമത്തേത് എന്താന്നുള്ളത് നോക്കണം. അതെവിടെ നോക്കും? അല്ല അതെങ്ങനെയാ അറിയാ? ഇത് ഇതിന്റെ ഒരു വലിയൊരു ട്രേഡറാ. ട്രേഡറിന്റെ ചാനലാ. ട്രേഡിംഗ് ഫേസ് ഓൾ അബൌട്ട് ക്രിപ്റ്റോ. റഫറൽ ലിങ്ക് ഉണ്ടോ? റഫറൽ ഇത് ടെലിഗ്രാം ചാനലാ. ആ വേണ്ട, ട്രേഡിംഗിൽ സെർച്ച് ചെയ്യ. ട്രേഡിംഗ് എന്താ? ട്രേഡിംഗ് ഫേസ്. ട്രേഡിംഗ് ഫേസ്. ട്രേഡിംഗ് ഫേസ് നടിച്ച് ഓൾ അബൌട്ട് ക്രിപ്റ്റോ മുകളിലത്തെ ആദ്യം തന്നെ ഫസ്റ്റത്തെ അല്ലേ. അതിലിപ്പോ 983 ആള് ആയി ഇപ്പോ ഓൾറെഡി. 1000 ആക്കിയ പെർമിഷൻ ഉള്ളൂ. അല്ല അത് വേറെ എന്തോ സാധനം. എന്തായാലും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് സ്ക്രോൾ ചെയ്യും. സ്ക്രോൾ ചെയ്തു. ഇനി കുറച്ച് കുറേ സ്ക്രോൾ ചെയ്യും. ഫുള്ള് സ്ക്രോൾ ചെയ്തു. അല്ല മുകളിലേക്ക്. സോറി അവിടെ ഇതല്ലേ. അങ്ങോട്ട് ഇതാണ് മോള്. ഇങ്ങനെ മോള് ഇതാ? മോള് അത്രയും പോണ്ട. എത്ര പോണ്ട? ഡേറ്റ് ഉണ്ടാവും അല്ലേ. ജൂൺ 10 അയച്ചതാ. ഇന്നലത്തതാണ് ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇന്നത്തെ വരണ ഇന്ന് 5 മണിയാണോ? അപ്പൊ മെനാത്ത ഉണ്ടാകുമോ? മെനാത്ത കഴിഞ്ഞു പോയി. മെനാത്ത കോട അടിച്ചാൽ ഇപ്പൊ ഒന്നും കിട്ടൂല. അപ്പൊ ഇന്നലെയും ഒന്നും നാളെയും 3 ദിവസം ഉണ്ടാവും പോയിന്. അല്ല ഇത് വരുന്ന വരെ ഉണ്ടാവും. ജൂലൈ 1 വരെ ഉണ്ടാവും. ഇന്നത്തെ ആണ് പഠിച്ച്. ആ ഡോട്ട് വരുന്നത് എല്ലാ ദിവസം 12 മണി കഴിഞ്ഞാ വരൂ. രാവിലെ 12 മണി. അല്ല ആ ദിവസം തുടങ്ങുമ്പോ രാവിലെ രാത്രി 12 മണി കഴിഞ്ഞാല് ആ ഡോട്ടിന്റെ 11-ാം തീയതി ആയാല് ഈ കോഡ് വരും. അത് നമ്മൾ അടിച്ചു കൊടുക്കും. മറ്റേ 30 ലക്ഷത്തിന്റെ 5 മണി ആകുമ്പോൾ പിന്നെ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മുകളിലേക്ക് ഉണ്ടാവുക. ഇന്നത്തെ വന്നി ഉണ്ടാവുക. ഇന്നലത്തെ 5 മണിന്റെ എടുക്കുക. ഇന്നലത്തെ 5 മണി. ഇന്ന് 5 മണി വരെ അതിന് സമയമുണ്ട്. ആ ഒരു ഫോട്ടോ ചിലപ്പോ അതിന്റെ ഇടയിൽ കൂടെ പോയിണ്ടാവും. ജൂൺ 9 ആയിപ്പോയി. ജൂൺ 10. ജൂൺ 10 ഒരു 5 മണിന്റെ നോക്കി വേണ്ടി 5:30 ഇത് സമയം അതാണില്ല. ജൂൺ 10 ഡെയിലി കോംബോ ഷിറ്റ്കോയിൻ ഇൻഫ്ലുവൻസർ മീം കോയിൻ. അപ്പൊ ഇനി ഇൻഫ്ലുവൻസർ ആവേണ്ടേ? ആ ഇൻഫ്ലുവൻസറും മീം കോയിനും ഒരു ഇതിലുള്ളതാ. അല്ല ഒരു ഇതിലുള്ളതല്ല, ഇൻഫ്ലുവൻസർ ഓപ്പൺ ആക്കിയാലോ മീം കോയിൻ വരും. അപ്പൊ അല്ല അത് 2-ാമത്തെ ഇൻഫ്ലുവൻസർ ആണല്ലോ. അപ്പൊ അത് എങ്ങനെ നോക്കുന്നത് നോക്കാം. അത് അങ്ങനല്ല, ഏത് വേണേ അവസാനം വേണേ മീം കോയിൻ അടിക്കുക, ആദ്യം വേണേ ഇതടിക്കുക. അല്ല ഇൻഫ്ലുവൻസർ നോക്കുമ്പോൾ, അപ്പൊ അത് നോക്കണമെങ്കിൽ നമ്മള് നേരത്തെ
അതിന്റെ പേരെന്തായിനു? ഇൻഫ്ലുവൻസർ ഹാംസ്റ്റർ കോംബാറ്റ്. ഹാംസ്റ്റർ കോംപാക്റ്റ് ആണ് നോക്കേണ്ടത്. അപ്പോൾ അത് മുമ്പൊക്കെ ഒന്ന് ആർച്ചീവ് ചെയ്തേക്കാം. ഹാംസ്റ്റർ കോംപാക്റ്റ് ആർച്ചീവ്ഡ് ഇല്ല. ബോട്ടായതുകൊണ്ടാണോ? പിന്നെ ഇതൊക്കെ ഹാംസ്റ്റർ കോംപാക്റ്റ് എടുത്തു, എന്നിട്ട് പ്ലേ അടിച്ചു. അപ്പം നമ്മൾ ഇതാക്കി എൻ്റെ ഒരു മണിക്കൂർ 1400 കിട്ടു. അപ്പം നമ്മളിപ്പോൾ 10 മിനിറ്റ് ആയതുകൊണ്ടാണ് 1100 കിട്ടി. നമ്മളിൽ ഓപ്പൺ ചെയ്ത് വെക്കൊന്നും വേണ്ട, ഓട്ടോമാറ്റിക് ആയിട്ടായില്ല. പക്ഷേ 3 മണിക്കൂർ കഴിഞ്ഞാൽ അതൊന്നും പോകും. 3 മണിക്കൂർ ഓപ്പൺ ആക്കണം, ആക്കി കൊടുക്കുക. രണ്ടും തൊട്ട് താങ്ക് യു ഹാംസ്റ്റർ. ഇപ്പോൾ 10, 100, 1000, 10,000, 100,000, 10,000,000 പക്ഷേ പ്രോഫിറ്റ് പെർ അവർ 1.42K. അപ്പം ഈ കോയിൻ വെച്ചിടുമ്പോൾ പ്രോഫിറ്റ് പെർ അവർ കൂട്ടണം ആ 1,000,000 വെച്ചിട്ട്. പ്രോഫിറ്റ് പെർ ഹവർ എത്രത്തോളം നിങ്ങൾ കൂട്ടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അത് നോക്കിയിട്ടാണ് നമ്മുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം മാക്സിമം പ്രോഫിറ്റ് പെർ ഹവർ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു ബോട്ടിൻ്റെ ലിങ്കും അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലും അതിൻ്റെ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.